ഒരു ദശാബ്ദത്തിനിടെ ഇത് രണ്ടാം തവണയാണ് അയൽക്കാരുടെ നിലവിളി മാത്രമാണ് കേട്ടത്. ഞങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിയോടി. ബാക്കിയായത് വീടിന്റെ അവശിഷ്ടങ്ങളും ചിതറിക്കിടക്കുന്ന വീട്ടുപകരണങ്ങളും മാത്രം. രണ്ടായിരത്തി പതിനാലിൽ ഗാസയിൽ ഇസ്രായേലും പലസ്തീൻ പോരാളികളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ബഷീറിന്റെ വീടും തകർന്നിരുന്നു. ആക്രമണത്തെക്കുറിച്ച് ജനങ്ങളെ അറിയിക്കാൻ ഇസ്രായേൽ സൈന്യം ഉപയോഗിച്ച തന്ത്രത്തിന് പുറത്തേക്ക് ഇറങ്ങിയോടാനുള്ള സമയം മാത്രമേ നൽകാൻ കഴിഞ്ഞുള്ളൂ. അൻപത്തഞ്ചു പേരടങ്ങുന്ന കുടുംബമാണ് അറുപത്തിരണ്ടുകാരനായ ഹസൻ മുഹാനയുടേത്. ജീവൻ രക്ഷിക്കാൻ ഓടുന്നതിനിടയിൽ അഞ്ചു നിലക്കെട്ടിടം മുന്നിൽ തകർന്നടിയുന്നത് നോക്കി നിൽക്കാനല്ലാതെ എന്തു ചെയ്യാനാണ്? ദുരന്തഭൂമിയായി മാറുകയാണ് ഗാസ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിൽ എല്ലാം തകർന്നടിയുമ്പോഴും നാളെ ഉണ്ടാവുമോ എന്ന ചോദ്യം മാത്രമാണ് ബാക്കിയാവുന്നത്. والله بقول لك اتبع الصلاة طلعت. انترناشونال ديسك، مادروب.